ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒന്ന് പോവുകയാണ്. ബന്ധു നിയമനത്തിൽ മന്ത്രി കെ ടി ജലീൽ കുറ്റക്കാരനാണെന്ന് ലോകായുക്ത. മന്ത്രിസ്ഥാനത്ത് തുടരാൻ ജലീലിന് അർഹതയില്ല. ജലീൽ സ്വജന പക്ഷപാതിത്വം കാണിച്ചെന്നും ലോകായുക്ത വിധി. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിക്കെതിരെ യുക്തമായ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് ലോകായുക്ത നിർദ്ദേശം നൽകുന്നു. വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുകയാണ്. അരുൺ, എന്തൊക്കെയാണ് ലോകായുക്ത നിർദ്ദേശങ്ങൾ? മന്ത്രി കെ ടി ജലീലിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. കാരണം ലോകായുക്ത ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണിത്. ജസ്റ്റിസ് സിറിയക് ജോസഫും ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദും ഉൾപ്പെടുന്ന ബെഞ്ചിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ന്യൂനപക്ഷ കോർപ്പറേഷനിലെ ജനറൽ മാനേജർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രധാനപ്പെട്ട വിധി വന്നിരിക്കുന്നത്. മന്ത്രിയുടെ ബന്ധുവായിട്ടുള്ള ആബിദിനെ ചട്ടങ്ങൾ ലംഘിച്ചാണ് ഈ ന്യൂനപക്ഷ കോർപ്പറേഷനിലെ ജനറൽ മാനേജറായി നിയമിച്ചതെന്ന് ലോകായുക്ത കണ്ടെത്തിയിരിക്കുന്നു. ഇതായിരുന്നു ആക്ഷേപം. ചട്ടങ്ങൾ ലംഘിച്ച് ബന്ധുവിനെ ന്യൂനപക്ഷ കോർപ്പറേഷൻ്റെ ജനറൽ മാനേജറായി നിയമനം നൽകുക വഴി മന്ത്രി സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയിരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്ന ഹർജി നൽകിയിരുന്നത്. ഈ ഹർജിയിൽ മന്ത്രിക്ക് എതിരെ ഇപ്പോൾ ലോകായുക്തയുടെ വിധി ഉണ്ടായിരിക്കുന്നു. ചട്ടങ്ങൾ ലംഘിച്ചാണ് നിയമനം. ഇതുവഴി മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നത് കൊണ്ട് മന്ത്രിക്ക് ഈ സ്ഥാനത്ത് തുടരാൻ അധികാരമില്ല. മുഖ്യമന്ത്രിയോട് ജനപ്രാതിനിധ്യ നിയമം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രിയെ ഈ സ്ഥാനത്ത് നിന്നും, അതായത് മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് ലോകായുക്ത ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിധിയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ഇല്ല. ഒന്നീ ലോകായുക്തയുടെ വിധി നടപ്പിലാക്കുക അല്ലെങ്കിൽ സർക്കാരിന് അപ്പീൽ പോവുക എന്നത് മാത്രമാണ് ഇനി മുന്നിലുള്ള നിയമപരമായ വഴി എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട, കാരണം ഇപ്പോൾ കാവൽ മന്ത്രിസഭ ആണ് നിലനിൽക്കുന്നതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. നേരത്തെ പല ഘട്ടങ്ങളിലായി കെ ടി ജലീലിനെതിരെ ബന്ധു നിയമന വിവാദം ഉയർന്നു വന്നിരുന്നു. ആ കാല സമയങ്ങളിലെല്ലാം പല അന്വേഷണം നടത്തുകയും സർക്കാർ സംരക്ഷിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഇത് സംബന്ധിച്ച് ലോകായുക്തയിൽ കേസ് വരികയും ഇത് സംബന്ധിച്ച് നേരത്തെ കെ ടി ജലീലിനോട് വിശദീകരണം ലോകായുക്ത തന്നെ ആരാഞ്ഞിരുന്നു. അതിനുശേഷം വാദപ്രതിവാദങ്ങൾ നടന്നതിന് ശേഷമാണ് ലോകായുക്തയുടെ ഡിവിഷൻ ബെഞ്ച് വളരെ പ്രധാനപ്പെട്ട ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബന്ധു നിയമന വിവാദത്തിൽ കെ ടി ജലീൽ കുറ്റക്കാരനാണ് എന്നാണ് ഇപ്പോൾ ലോകായുക്ത കണ്ടെത്തിയിരിക്കുന്നത് മന്ത്രിസ്ഥാനത്ത്. അരുൺ, ഇക്കാര്യത്തിൽ മന്ത്രിയുടെ പ്രതികരണം എന്തെങ്കിലും, മന്ത്രി കെ ടി ജലീലിൻ്റെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അല്പസമയത്തിന് മുമ്പാണ് ഈ വിധി പകർപ്പിൻ്റെ പൂർണ്ണരൂപം മറ്റും ലോകായുക്തയിൽ നിന്നും പുറത്തു വരുന്നത്. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം മന്ത്രി ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടില്ല. മന്ത്രിയെ വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും മന്ത്രിയെ ഫോണിൽ ലഭിക്കുകയോ ഒരു പ്രതികരണം ലഭിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്പസമയത്തിന് മുമ്പാണ് ലോകായുക്ത ഡിവിഷൻ ബെഞ്ചിൻ്റെ വിശദമായ വിധി പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് മന്ത്രിയുടെ ബന്ധു നിയമനത്തിന് വേണ്ടി ഈ ജനറൽ മാനേജർ തസ്തികയിലേക്കുള്ള ചട്ടങ്ങൾ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് ബന്ധുവിനെ സഹായിക്കാനായി മന്ത്രി നേരിട്ട് ഇടപെട്ടു. അതിൻ്റെ തെളിവുകളെല്ലാം തന്നെ ലോകായുക്തയ്ക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരമൊരു കടുത്ത നടപടി, കടുത്ത വിധിന്യായത്തിലേക്ക് പോയതെന്ന കാര്യം ഈ വിശദമായ വിധി പകർപ്പിൽ ലോകായുക്ത എടുത്തു പറയുന്നുണ്ട്. ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രി കെ ടി ജലീൽ കുറ്റക്കാരനാണ് എന്നാണ് ഇപ്പോൾ ലോകായുക്ത കണ്ടെത്തിയിരിക്കുന്നത്. അരുൺകുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. നമ്മൾ